പ്രിയ സുഹൃത്തുക്കളെ, മലയാള സാഹിത്യം ഓപ്ഷണൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഉത്തരം എഴുതാം എന്നതിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും ജേണൽ സ്റ്റഡീസ് പേപ്പറുകളിൽ GS1, GS2, GS3, GS4 എന്നീ പേപ്പറുകൾക്ക് വേണ്ടിയും എസ്എ പരീക്ഷയ്ക്ക് വേണ്ടിയും ഉത്തരങ്ങൾ എഴുതി പരിശീലിക്കുന്നവരാണ്. എന്നാൽ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നതിൽ വരുന്ന സമയത്ത്, ഒരു ഐച്ഛിക വിഷയ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം ഓരോ ഐച്ഛിക വിഷയത്തിനും ഓരോ രീതിയിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. എന്നാൽ മാത്രമേ അതിന് തക്കതായ സ്കോർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ ഉത്തരങ്ങൾ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഉത്തരം എഴുതുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? വളരെ ചെറിയ വാക്യങ്ങളിൽ അഥവാ വളരെ ഷോർട്ട് സെൻറ്റൻസുകളിൽ എഴുതുക എന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാവട്ടെ, സ്പേസ് ടെക്നോളജിയായി ബന്ധപ്പെട്ട ചോദ്യമാവട്ടെ, GS3 നമ്മൾ വളരെ ഷോർട്ട് സെൻറ്റൻസുകളിൽ ദാറ്റ് ഇസ് ദാറ്റ് എന്ന രീതിയിൽ വളരെ ഷോർട്ട് കണക്ട് ചെയ്താണ് നമ്മൾ എഴുതാറുള്ളത്. അങ്ങനെ എഴുതുന്നവർക്കാണ് കൂടുതൽ മാർക്ക് ലഭിക്കാറുള്ളതും. പക്ഷേ മലയാളത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് വാക്യത്തിലൊക്കെ ഒരു ഖണ്ഡിക എഴുതുന്ന രീതിയിൽ അഥവാ ടു സെൻറ്റൻസിൽ ഒരു പാരഗ്രാഫ് എഴുതുന്ന രീതിയിൽ കുറച്ച് വലിയ വാക്യങ്ങളായിട്ട് വേണം എഴുതാൻ. അത് നമുക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത്, ഒരു മാതൃകാ ചോദ്യം നോക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വലിയ വാക്യങ്ങൾ എന്നതാണ്. വലിയ വാക്യങ്ങൾ കൊണ്ട് വേണം. ഇതെങ്ങനെയാണ് വലിയ വാക്യങ്ങൾ ഉണ്ടാക്കുക എന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, മുഖമൊഴി, ആമുഖം, ആരംഭം. ഒരു ചോദ്യത്തിന്റെ ആരംഭം, ഒരു ചോദ്യത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ നമുക്ക് മുഖമൊഴി എന്ന് പറയാം, ആമുഖം എന്ന് പറയാം, ആരംഭം എന്ന് പറയാം, തുടക്കം എന്ന് പറയാം. തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്നൊരു ചൊല്ല് നമുക്കറിയാലോ. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒന്നിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ തുടക്കം പരീക്ഷാ ഹാളിൽ നിന്ന് നിർമ്മിക്കുകയല്ല വേണ്ടത്. ഉദാഹരണത്തിന്, 22 കൃതികളാണ് നമ്മളുടെ പേപ്പർ 2 നമുക്ക് പഠിക്കാനുള്ളത്. പേപ്പർ 2 മധ്യകാല കവിത, ആധുനിക കവിത, പ്രാചീന കവിത, അതിനുശേഷം നോവലുകൾ, ഒരു നോവലുകൾ, അതേപോലെ ജീവചരിത്രം എന്ന രീതിയിലൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട്. സിലബസ് നിങ്ങൾക്ക് വളരെയേറെ പരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. ഉദാഹരണത്തിന്, നമ്മൾ ചിന്താവിഷ്ടയ സീത എന്ന കവിത എടുക്കുക. ആധുനിക കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ നല്ല രീതിയിൽ പഠിച്ചിരിക്കേണ്ട, പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കവിതയാണ് ചിന്താവിഷ്ടയ സീത. ഓക്കെ, ചിന്താവിഷ്ടയായ സീത. അപ്പൊ ചിന്താവിഷ്ടയായ സീതയെ പറ്റി പറയുമ്പോൾ ഒരു ചോദ്യം വരികയാണെങ്കിൽ, സോറി സീത, ഒരു ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതുക, അഥവാ എങ്ങനെയാണ് ഒരു മുഖമൊഴി നിങ്ങൾ തയ്യാറാക്കുക? ഈ ചിന്താവിഷ്ടയായ സീത എന്ന കവിത നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം, അതിൻ്റെ കർത്താവായ കുമാരനാശാനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം, കൃത്യമായിട്ട് 2 ആമുഖങ്ങൾ 2 ഇൻട്രോകൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ 2 ഇൻട്രോകൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് വളരെ ലളിതമായൊരു ഇൻട്രോ, അതേസമയത്ത് മറ്റൊന്ന് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഇൻട്രോ. ഇത് ചോദ്യത്തിന്റെ ഒരു ഗാംഭീര്യം അനുസരിച്ച്, ചോദ്യത്തിന്റെ ഒരു ആവശ്യം അനുസരിച്ച് ഇതിൽ ഏത് തുടക്കമാണോ, ഏത് ആമുഖമാണോ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ആമുഖങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളത്. ഇപ്പൊ 22 കൃതികൾക്ക് വേണ്ടിയിട്ട് 22 × 2 എത്ര ആമുഖങ്ങൾ തയ്യാറാക്കേണ്ടി വരും? 44 ആമുഖങ്ങൾ. ഈ 44 ആമുഖങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പകുതി പണി കഴിഞ്ഞു. ശരിക്കും ഒരു 40% പണിയും, ഉത്തരവ് എഴുതുന്നതിന്റെ 40% പണിയും നമുക്ക് അവസാനിച്ചു. കാരണം ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ട് ചോദ്യം നോക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ ഈ പറയുന്ന ഇൻട്രോ, ഈ പറയുന്ന ആമുഖം അവിടെ എഴുതുക. അതിനൊന്നോ 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ളൂ, കാരണം പിന്നീട് നമുക്ക് ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. ഇതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, മുഖമൊഴി ആമുഖ ആരംഭം എന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കുക, അത് നമ്മൾ ശരിയാക്കിയിട്ട് വെക്കുക. അടുത്തത്,
ഗരിമയാർന്ന പദങ്ങളാണ്, ഗരിമയാർന്ന പദങ്ങൾ. അപ്പൊ ഗരിമ എന്നത് എന്താണെന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഗൗരവമേറിയ പദങ്ങൾ അഥവാ കുറച്ച് നല്ല വാക്കുകൾ, പരമാവധി കുറച്ച് അർത്ഥസമ്പുഷ്ടമായ ഗരിമയേറുന്ന കുറുക്കി കൊള്ളുന്ന പദങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആ വാക്കിന് പല അർത്ഥങ്ങളുണ്ടെങ്കിൽ ആ വാക്കായിരിക്കും അവിടെ ഏറ്റവും അനുയോജ്യമായ വാക്ക്. ഒരു സാധാരണ വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടെ ഗൗരവമേറുന്ന അഥവാ കുറച്ചുകൂടെ ഭംഗിയുള്ള, ഗരിമ എന്നതിന് ഗൗരവമുള്ളതെന്നും ഭംഗിയുള്ളതെന്നും അർത്ഥമുണ്ട്. ഗൗരവമുള്ള ഭംഗിയുള്ളതുമായ അർത്ഥങ്ങൾ അവിടെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നമ്മൾ കവി, കവിയുടെ ഒരു വാചകം ഞാൻ എഴുതാം. കവിയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, അങ്ങനെയാണ്. എനിക്ക് ടാബിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. കവിയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, ഇങ്ങനെ എഴുതുകയാണെങ്കിലോ? ഓക്കെ, ഇതിന് പകരം എന്താണ്? കവി ഹൃദയത്തിൽ നിഴലിക്കുന്നത് അതാണ്. ഞാൻ രണ്ട് സെന്റൻസിൽ പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്, രണ്ട് വാക്യത്തിലും പറഞ്ഞ ഒരേ കാര്യമാണ്. കവിയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, കവി ഉദ്ദേശിക്കുന്ന അതാണ്, അല്ലെ? കവി പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അതേസമയത്ത് ഈ വരി നിങ്ങൾ നോക്കുക, കവി ഹൃദയത്തിൽ നിഴലിക്കുന്നത് അതാണ്. കൂടുതൽ മനോഹരമായ വാക്യം ഏതാണ്? കൂടുതൽ മനോഹരമായ വാക്യം ഏതാണ്? രണ്ടാമത്തെ എഴുതിയ വാക്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ എഴുതിയ വാക്യം മോശമായതുകൊണ്ടാണോ, വാക്ക് മോശമായതുകൊണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ അനുവാദകനിലേക്ക്, അതായത് വായിക്കുന്ന ആളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും എത്തിക്കാൻ പറ്റാത്ത കൊണ്ടോ? ഒന്നുമല്ല, കൂടുതൽ മനോഹരമായ ഒരു വാക്ക്, അതായത് കൂടുതൽ ഗരിമയാർന്ന പദങ്ങളുള്ള വാക്ക് ഈ പറയുന്ന വാക്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ എഴുതിയിരിക്കുന്ന ആ ഒരു വാക്യമാണ്. അപ്പൊ ഇത്തരം വാക്യങ്ങൾ എഴുതുന്ന സമയത്ത് അഥവാ ഇത്തരം ഗരിമയാർന്ന പദങ്ങൾ ഉപയോഗിച്ച് കുറച്ച് സൗന്ദര്യവൽക്കരിച്ച് ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ സ്കോർ ലഭിക്കാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും അയച്ചു കളയാം. ഗരിമയാർന്ന പദങ്ങളാണ്, ഇതൊന്നും നമുക്ക് തുടക്കത്തിൽ വരില്ല, പതുക്കെ പതുക്കെ സഹായത്താക്കാം. ഒരു ഒരു മാസമൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു രണ്ട് ഒരു ഒരു ആൻസർ ഒക്കെ വെച്ച് ഒന്നിടവട്ട ദിവസങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ഒരു സ്കില്ല്, ഈ പറയുന്ന ഒരു ശേഷി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാവും, ആ ശൈലിയിൽ നിന്ന് അധികം മാറ്റങ്ങൾ നിങ്ങൾ വരുത്താതിരിക്കുക, ആ ശൈലിയെ നിങ്ങൾ തേച്ച് മിനുക്കുക, കൂടുതൽ ഷാർപ്പൻ ചെയ്യുക നിങ്ങളുടെ സ്കില്ല്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലെ നോക്കാം, മുഖമൊഴി ആമുഖം, ഗരിമയാർന്ന പദങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനം അഥവാ ഉപസംഹാരം, ഇതിനെ ആമുഖത്തെ ആമുഖത്തിന്റെ അത്ര നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം, പക്ഷെ ആമുഖത്തിന്റെ അത്ര നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് മുഖമൊഴി ആമുഖം എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ഇത്രയും പാരഗ്രാഫിൽ എഴുതുന്ന ഒരു കാര്യമാണെങ്കിൽ അവസാനം ഉപസംഹാരം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 1, 2, 3 ഒരു 3 ലൈനിലൊക്കെ എഴുതാനുള്ള അത്രയും കണ്ടന്റ് നിങ്ങൾ ശരിയാക്കിയാൽ മതി. ഉപസംഹാരം നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, 22 കൃതികൾ × 2 44 ഉപസംഹാരങ്ങൾ ശരിയാക്കി വെക്കുക. അപ്പോൾ ഉപസംഹാരത്തിൽ എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ കവിതയെ മൊത്തത്തിൽ അഥവാ ആ കൃതിയെ മൊത്തത്തിൽ ഒരു എസൻസ് എന്ന രീതിയിൽ മൊത്തത്തിൽ പരിഗണിക്കാവുന്ന അഥവാ പൂർണ്ണമായിട്ടും പ്രതിബിംബിപ്പിക്കാവുന്ന ഒരു ഒരു തരം വാചകങ്ങൾ, ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്യം എന്ന കാര്യങ്ങളാണ് അവിടെ വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ GS എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫാക്ട് വെച്ചിട്ടാണ് സാധാരണ അവസാനിപ്പിക്കുക, അഥവാ ഒരു ഫാക്ട് വെച്ച് എന്തെങ്കിലും ഒരു വസ്തുത വെച്ച് നമുക്ക് വേണേൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ആ കവിതയെ മൊത്തത്തിലുള്ള അതിന്റെ ആശയത്തെ ഒന്ന് ചുരുക്കി എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പൊ ഈ ഉപസംഹാരം എന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഇതിനെ പറ്റിയും നമ്മൾ പരീക്ഷാ ഹാളിൽ നിന്ന് ആലോചിച്ച് സമയം കളയാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഇത്രയും കാര്യങ്ങൾ സെറ്റായ കഴിഞ്ഞാൽ തന്നെ ഇനിയാണ് കണ്ടന്റിന്റെ ഭാഗം. കണ്ടന്റ് തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കണ്ടന്റ് മാത്രം കൊണ്ട് കാര്യമല്ല. കണ്ടന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് ഒരു ചെറിയൊരു ഫോർമാറ്റ് അഥവാ ചെറിയൊരു കീഴ്വഴക്കമുണ്ട്. കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് കവിയുടെ അഥവാ നോവലിസ്റ്റിന്റെ, ചുരുക്കി പറഞ്ഞ എഴുത്തുകാരന്റെ ശൈലിയുടെ
താരതമ്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ല ശൈലി എന്ന് പറയാം. അതായത് എഴുത്തുകാരൻ അഥവാ നോവലിസ്റ്റ് കവിത ഇങ്ങനെയൊക്കെയാണ് എഴുതാറ്, അത് ഈ കവിതയിലും ഇതേപോലെ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കവിതയിൽ അല്ലെങ്കിൽ ഈ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു താരതമ്യം ഒരു ഉദാഹരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയെങ്കിൽ കൊടുക്കാം, കണ്ടന്റുകൾ മിക്ക കണ്ടന്റുകളും അങ്ങനെ ഒരു കാര്യം വരും. ഓക്കെ, അങ്ങനെ ഒരു താരതമ്യം കൊടുക്കാം. അടുത്തത് എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചോദ്യത്തിൽ വളരെ ചെറിയൊരു കാര്യമേ പറയണ്ടാവുള്ളൂ, ചോദ്യത്തിൽ പറഞ്ഞതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് അടുത്തതായിട്ട് നിങ്ങൾ കണ്ടന്റ് എഴുതുന്നത്. കണ്ടന്റ് എന്ന് പറയുന്നത് അഥവാ ഇതിന്റെ അന്തസത്ത അഥവാ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ മുഖമൊഴിക്ക് ശേഷം എഴുതുന്നതാണ്, അത് ഒന്നോ രണ്ടോ പാരഗ്രാഫുകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതിന്റെ ഉത്തരമാണ് കറക്റ്റ് ആയിട്ട് അവിടെ അതിന് എഴുതണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിലുണ്ടോ, വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിലുണ്ടോ നോക്കാം. വ്യത്യസ്തമായ കാര്യങ്ങൾ എന്തെങ്കിലും ഇതിൽ ഉണ്ടോ, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കവിതയാണെങ്കിൽ ശൈലി അങ്ങനെ പ്രാസങ്ങൾ അതേപോലെ മറ്റെന്തെങ്കിലും അലങ്കാരങ്ങൾ തുടങ്ങിയവയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉദാഹരണം ഉണ്ടെങ്കിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അല്ല ഉദാഹരണത്തോട് വ്യക്തമാക്കുക. ഈ കണ്ടന്റ് എന്നത് നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. ഇത് പൂർണ്ണമായിട്ടും എഴുതുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, എഴുതുന്ന ആൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ മാത്രമാണ് കണ്ടന്റ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ചോദ്യം എഴുതിയതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ചോദ്യം നോക്കാം. ഇത് ഒരു മുമ്പുണ്ടായ ചോദ്യമായിരുന്നു. നമ്മുടെ പേപ്പർ ടു ആരംഭിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന ഒരു ചോദ്യങ്ങളുണ്ട്, ഒരു 10 കവിതാശകലങ്ങൾ. കവിതാശകലങ്ങൾ തന്നിട്ട് സന്ദർഭം സാരസ്യം വ്യക്തമാക്കുക എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാനുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ വേണം അനോട്ടേഷൻ എന്ന് പറയാം. അനോട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈ 10x5 എന്ന് പറഞ്ഞില്ലേ, ഇത് 10x4 40 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 150 മാർക്ക് വേർഡ്സിൽ, 150 വാക്കിലാണ് വരാറുള്ളത്. അപ്പൊ അനോട്ടേഷന്റെ ഒരു ചോദ്യമാണ്, ഇതൊരു പഴയ ചോദ്യമാണ്, നമുക്ക് നോക്കാം. ഉരപേറിയ കീഴ്നടപ്പിനാൽ മറിയാം മാനവൻ ആത്മവൈഭവം, ചിരബന്ധന മാറുന്ന പക്ഷിതൻ ചിറകിൽ ശക്തി മറന്നുപോയിടാം. ഇത് ഏത് കവിതയിലെ വരികളാണ്? കവിത ഏതാണെന്ന് നമുക്ക് തരില്ല, പക്ഷെ നമുക്ക് ആ ഒരു താളം കൊണ്ടും അവര് നമ്മൾ എന്തായാലും ഒരു തവണയെങ്കിലും കവിതകൾ പൂർണ്ണമായിട്ട് നമ്മൾ വായിക്കും, ആ ഒരു താളം കൊണ്ടും അഥവാ ആ ഒരു ശൈലി കൊണ്ടും നമുക്ക് മനസ്സിലാവും ഏതാണ് കവിത എന്ന്. ഇത് ചിന്താവിഷ്ടയ സീതയിലെ വരികളാണ്. ഓക്കെ, ചിന്താവിഷ്ടയ സീതയിലെ വരികളാണ്, ചിന്താവിഷ്ടയായ സീത. അപ്പൊ കവിത നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ചിന്താവിഷ്ടയ സീതയാണ്. ഓക്കെ, ആശാൻ എഴുതിയ, കുമാരനാശാൻ, വൈ കുമാരനാശാൻ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക എന്നാണ്. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. ആദ്യം നമ്മൾ സന്ദർഭം ഇങ്ങനെ പറയാൻ, ഇത് സീതയുടെ മനസ്സിന്റെ സീതയുടെ ചിന്തകളാണ് ഈ കവിതയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു സന്ദർഭം എന്താണെന്ന് സൂചിപ്പിച്ചിട്ട് ആശയം വിശദമാക്കി, ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരൻ, ഇപ്പൊ മലയാള ഓപ്ഷനിൽ പഠിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ മലയാള ഓപ്ഷനിൽ വളരെ ബേസിക്കലി മാത്രം അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കാരൻ, ഒരു കോമണർ, ഈ ഒരു ഉത്തരം എഴുതുന്നത് എങ്ങനെയാണ് എഴുതുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം തന്നെ എഴുതും, ചിന്താവിഷ്ടയായ സീതയിലെ വരികളാണിത്. സീത വാൽമീകി മഹർഷിയോടൊത്ത് ലവകുശന്മാർ രാമന്റെ സന്നിധിയിലേക്ക് പോയ സമയത്ത് സീത ചിന്തിച്ചിരിക്കുന്ന ആ ഒരവസ്ഥയിൽ അവരുടെ മനസ്സിലൂടെ കടന്നുപോയ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവം എന്താണ്? സന്ദർഭം വന്നു, സന്ദർഭം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു, കവിത ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കുമാരനാശാനാണ് വേണമെങ്കിൽ കുമാരനാശാനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് സംഭവം ഉത്തരങ്ങളെല്ലാം ആയി. പക്ഷേ നമുക്ക് ഒരു UPSC ലെവലിലേക്ക് അഥവാ നമ്മുടെ മലയാള ഐച്ഛിക വിഷയത്തിന്റെ ഉത്തരം എഴുതുന്ന ഒരു ലെവലിലേക്ക് ആ ഉത്തരം എത്തിയോ? ഇല്ല. സോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അതിന് നേരത്തെ പറഞ്ഞ ഇൻട്രോകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖമൊഴികൾ നേരത്തെ തന്നെ നമ്മൾ ശരിയാക്കി വെക്കണം. ഓക്കെ, ആ മുഖമൊഴി നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതാണ്. കുറച്ച് ഗരിമയാർന്ന മനോഹരമായിരുന്ന മുഖമൊഴി നമ്മൾ ആദ്യം ശരിയാക്കി വെക്കണം. ആ മുഖമൊഴിയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളിവിടെ ഇൻട്രോ ആയിട്ട് നമ്മുടെ ആമുഖമായിട്ട് ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം വേണം ഈ പറയുന്ന സന്ദർഭം, ആശയം, സാരസ്യം എന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ ആശയം വിശദമാകുന്ന സമയത്ത് ഒരേ പേരെ കീഴ്നടപ്പിനാൽ മറിയാം മാനവൻ ആത്മവൈഭവം, ചിരബന്ധനമാർന്ന പക്ഷിതൻ ചിറകൻ ശക്തി മറന്നു വിടാം. ഇതിനർത്ഥം എന്താണ്? ഒരു പേരെ കീഴ്നടപ്പിനാൽ, അതായത് മനസ്സിൽ ഭാരം വന്നു കഴിഞ്ഞാൽ മറിയാം മാനവൻ ആത്മവൈഭവം, ഒരാള് അവരവന്റെ ആത്മവൈഭവം അതായത് സ്വതസിദ്ധമായ ചിന്തിക്കാനുള്ള കഴിവ് കൈമോശം വന്നേക്കാം, അതോ അത് കൈവിട്ടേക്കാം. സ്ഥിരബന്ധനമാർന്ന പക്ഷി തന്നെ, എപ്പോഴും ബന്ധിച്ചൊക്കെപ്പെട്ട പക്ഷി, ആ പക്ഷിയുടെ ചിറകിന്റെ ശക്തി മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് എന്ത് അതിന്റെ വാക്കുകളുടെ ആശയം. പക്ഷേ ഇതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും?
ഓക്കെ, ഇതിന് നമുക്ക് ബാക്കി സന്ദർഭങ്ങൾ വെച്ചിട്ട് ബാക്കി ഇപ്പം സ്ഥിരമായിട്ട് ചങ്ങലയുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വില അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കൂടുതൽ വിരസമായ അഥവാ കൂടുതൽ ഭാരമുള്ള ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളെല്ലാം മറന്നുപോയിരിക്കാം എന്ന രീതിയിൽ ഒരു ഒരു നാലഞ്ചോളം അർത്ഥങ്ങൾ ഇതിന് കൊടുക്കാനുണ്ട്. അപ്പം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആശയം വിശദമാക്കുക എന്ന് പറയുന്നത്. ഈ വാക്കുകളുടെ അർത്ഥം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് സാരസ്യം വ്യക്തമാക്കുക എന്നതാണ്. സാരസ്യം, സാരസ്യം എന്നത് ഈ ആശയത്തെ സന്ദർഭവും സന്ദർഭത്തിന് ഈ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അതിന്റെ ആശയം കറക്റ്റായിട്ട് അനുവാദകരിലേക്ക് നൽകാൻ പറ്റിയോ, അതാണ് ഇവിടെ സാരസ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പിന്നെ ഇതിൽ കൂടുതൽ അലങ്കാരങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻട്രോ, പിന്നെ സന്ദർഭവും ആശയവും കൂടെയുള്ള, സന്ദർഭവും ആശയവും സാരസ്യവും കൂടെയുള്ള ഒരു നാല് ഒരു രണ്ട് പാരഗ്രാഫുകൾ, ഒരു പാരഗ്രാഫ് ഇവിടെ രണ്ട് പാരഗ്രാഫുകൾ, പിന്നെ ഒരു ഉപസംഹാരം അഥവാ ഒരു കൺക്ലൂഷൻ അടക്കം ഒരു ഒരു പാരഗ്രാഫ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് എഴുതിയ ഒരു ഉത്തരം നമുക്ക് സാമ്പിൾ ആയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻട്രോ അഥവാ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു മുഖമൊഴി എന്ന് പറയുന്നത് നമുക്ക് നോക്കുക. കാളിദാസീയമായ ഒരു ഗൗരി ശിഖരത്തിൽ ഇരുന്നുകൊണ്ട് കാവ്യരചന നടത്തിയ മലയാള കവിയാണ് കുമാരനാശൻ. വളരെ മനോഹരമായ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കുക, കാരണം നമ്മൾ ഇത് ചിന്താവേഷ്ടയ സീത എന്ന കവിതയിലാണുള്ളത്, കുമാരനാശാണ് അത് എഴുതിയത് എന്ന് പറയുന്നതിന് പകരം കാളിദാസീയമായ ഒരു ഗൗരി ശിഖരത്തിൽ ഇരുന്നുകൊണ്ട് കാവ്യരചന നടത്തിയ മലയാള കവിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ കവിതകൾ മാനസികപരമായ ഉല്ലാസത്തിനപ്പുറം ചിന്താപരമായ ഉദ്ദീപനമാണ് മലയാളിക്ക് നൽകിയിട്ടുള്ളത്. രാമായണ കഥയിലെ സീതയെ ആശാൻ ചിന്താവിഷ്ട സീതയുള്ള പുനരാവിഷ്കരിക്കുമ്പോൾ ഭർത്താവിനാൽ തിരസ്കരിക്കപ്പെട്ട ചോദ്യശരങ്ങളാൽ വിമർശനാസ്ത്രങ്ങൾ തൊടുക്കുന്ന ഒരു സ്ത്രീയായി മാറുന്നു. സീതയുടെ വിചിന്തനത്തിൽ ശ്രീരാമന് സംഭവിച്ചതെന്തായിരിക്കാം എന്ന് ചിന്തിക്കുന്നതാണ് വരിയിലുള്ളത്. ഓക്കെ, ഈ ഒരു വാക്കുകൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ആദ്യം അദ്ദേഹം രണ്ടു വരികൾ നമ്മളെ കവിയെ പറ്റി പറഞ്ഞു, കുമാരനാശാനെ പറ്റി. അതും വളരെ കാവ്യാത്മകമായിട്ട് വളരെ ഗരിമയാർന്ന പദങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അദ്ദേഹം ഈ പറയുന്ന ചിന്താവിഷ്ടയ സീതയിലേക്ക് വന്നു. അതായത് രാമായണ കഥയിലെ സീതയെ ആശാന്റെ സീത എന്ന് പറയുന്ന പുതിയൊരു സീതയാണ്, ഒരു കുറച്ച് ഫെമിനിസ്റ്റ് ആശയങ്ങളൊരു സീതയാണ്. അദ്ദേഹം പുനരാവിഷ്കരിക്കുമ്പോൾ ഭർത്താവിനാൽ തിരസ്കരിക്കപ്പെട്ട ചോദ്യങ്ങൾ വിമർശനാസ്ത്രങ്ങൾ തൊടുക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാറുന്നുവെന്നും സീതയുടെ വിചിന്തനം ശ്രീരാമൻ, ഇതാണ് സന്ദർഭം. സന്ദർഭം വളരെ വളരെ കറക്റ്റ് ആയിട്ട് സീതയുടെ വിചിന്തനം ശ്രീരാമൻ സംഭവിച്ചത് എന്തായിരിക്കാം എന്ന ചിന്തിക്കുന്നതാണ് വരിയിലുള്ളതെന്ന് പറയുകയും ചെയ്തു. അതാണ് നമ്മൾ നേരത്തെ പറയാൻ നോക്കി, ഈ സന്ദർഭത്തിൽ മാമുനിയായിട്ട് പോയ സമയത്ത് സീത ചിന്തിച്ചിരിക്കുകയാണ് ചിന്തിരിക്കുന്ന സമയത്ത്. പക്ഷെ അത് പറഞ്ഞ രീതി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമാണ്. വളരെ നല്ലൊരു ഇൻട്രോ ആണ്. ഇങ്ങനെ ഒരു ഇൻട്രോ നിങ്ങളൊരു മുഖമൊഴി നിങ്ങൾക്കും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വരിയിലെ കറക്റ്റ് ആയിട്ട് എന്താണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്, ആ അർത്ഥമാണ്. മനസ്സിൽ ഭാരം കൂടുമ്പോൾ ആത്മവൈഭവം നഷ്ടപ്പെട്ടു പോകും എന്ന് സീത പറയുന്നു. കാലങ്ങളോളം ബന്ധനത്തിൽ കിടന്ന പക്ഷി തന്റെ ചെറുകിൻ ശക്തി മറന്നു പോയിടാമെന്ന് പറയുന്നു. സ്വാഭാവികമായ രണ്ട് അഭിപ്രായങ്ങൾ തന്നെ. പക്ഷെ ശ്രീരാമനുമായി ഈ വരികൾ എങ്ങനെ ബന്ധപ്പെടുന്നതിനാണ് വരികളുടെ പ്രസക്തി. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ ശരിക്കും കുറച്ചുകൂടെ ഒക്കെ എഴുതാമായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ മാർക്ക് എത്ര കിട്ടിയാൽ നമുക്ക് നോക്കാം. കുറച്ചുകൂടെ ഒക്കെ എഴുതാമായിരുന്നു ഈ ഏരിയയിൽ, എന്നാലും അത് വരിയുടെ അർത്ഥം, വരിയിൽ എന്താണോ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആ അർത്ഥം കറക്റ്റ് ആയിട്ട് ഈ കുട്ടി ഇവിടെ എഴുതിയിട്ടുണ്ട്. വരിയിൽ എന്താണോ കറക്റ്റ് ആയിട്ടുള്ളത് ആ ഉത്തരം എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി രാജാധികാരം എന്ന ഭാരം പിന്നീടാണ് അത് രാമനായിട്ട് കണക്ട് ചെയ്ത് രാമനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നോക്കുന്നത്. രാജാധികാരം എന്ന ഭാരം ശിരസിൽ പേറേണ്ടി വരുമ്പോൾ പ്രജാഹിതം എന്നത് വികാരമാകുമ്പോൾ വിവേക ചിന്തകൾ പാടെ മറക്കും എന്ന് വ്യക്തമാക്കുകയാണ് സീത. നമുക്ക് രാമായണ കഥ അറിയാം. അതായത് ഒരു അദ്ദേഹത്തിന്റെ ഒരു ജനം അദ്ദേഹം ഭാര്യയെ ചീത്ത പറയുന്നത് കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ശ്രീരാമനല്ല രാവണൻ കൊണ്ടുപോയ സീതയെ കൊണ്ട് തിരിച്ച് സ്വീകരിക്കുക എന്ന രീതിയിൽ പറയുമ്പോൾ ആ ഒരു അപവാദത്തിന് പുറകിലാണ് ഈ പറയുന്ന സീതയെ രാമൻ ഉപേക്ഷിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ രാജാധികാരം എന്ന ഭാരം ശിരസിൽ പേരേണ്ടി വരുമ്പോൾ പ്രജാഹിതം എന്നത് വികാരം, പ്രജയുടെ ഹിതമാണ് പിന്നെ രാജാവിന്റെ ഹിതം. അതുകൊണ്ട് വിവേക ചിന്തകളൊക്കെ പാടെ മറന്ന് അദ്ദേഹം സീതയെ ഉപേക്ഷിക്കുകയാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പക്ഷികളുടെ ചിരബന്ധനം ഇവിടെ ശ്രീരാമന്റെ കിരീടമാണ്. അദ്ദേഹം പിന്നെ ഇവിടെ ഈ പറയുന്ന സ്റ്റുഡന്റ് അതിനൊന്ന് കമ്പയർ ചെയ്യുകയാണ്, പക്ഷികളുടെ ചിരബന്ധനം എന്ന് പറയുന്നത്. പക്ഷികളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ചെറുകിന്റെ ശക്തി ക്ഷയിക്കാൻ സാധ്യത, ചെറുകിന്റെ ശക്തി അറിയാൻ സാധ്യതയില്ല എന്ന രീതിയിലാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ പക്ഷികളുടെ ചിരബന്ധനം ശ്രീരാമന്റെ കിരീടമായിട്ടാണ് നോക്കുന്നത്. ആ ഒരു കിരീടം വെക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, അദ്ദേഹം ഒരു ഒരു ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശക്തി അഥവാ അദ്ദേഹത്തിന്റെ കടമ മറന്നുപോവുകയാണ്, അദ്ദേഹം തോൽക്കുകയാണ് എന്ന രീതിയിലാണ്. ഒരു ഭരണാധികാരി ശക്തിശാലിയാണെങ്കിലും എങ്ങനെയാണ് പരിമിതിക്കുള്ളിൽ തളച്ചിടുന്നത് സീത ഇവിടെ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ഒരു ഭരണാധികാരി വളരെ നല്ലൊരു ശക്തിശാലിയാണ്, എന്നാൽ എങ്ങനെയാണ് അദ്ദേഹം പരിമിതിക്കുള്ളിൽ തളച്ചിടുന്നത്, അതായത് മറ്റു കാര്യങ്ങൾ ചെയ്യാതെ. ഭരണപരമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം പവർഫുൾ ആണ്, അദ്ദേഹത്തിന് അധികാരമുണ്ട്, ശക്തിയുണ്ടെങ്കിലും
ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹം അവിടെ ശക്തിയില്ലാത്തവനാണ് അഥവാ ചിറകൾ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എക്സാമ്പിൾ നമുക്ക് പക്ഷിയുടെ ചിറബന്ധനം ഇവിടെ ശ്രീരാമന്റെ കിരീടമാണ്. ഒരു ഭരണാധികൾ ശക്തിയാണ് എങ്ങനെയാണ് പരിമിതി തളച്ചിട്ടെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ഒരു പാരഗ്രാഫ് ഇതിനെക്കാട്ടി നന്നായിട്ട് ഈ ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു പാരഗ്രാഫോട് കുറച്ച് വരികളോട് ചേർക്കായിരുന്നു, പക്ഷെ വളരെ നന്നായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതിന് കൂടുതൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള തത്വപരമായ കൂടുതൽ എക്സ്പ്ലനേഷൻ എഴുതാം, പക്ഷെ ഇത്രയും നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. കാരണം 10 മാർക്കിന് ചോദ്യമാണ്, 150 വേർഡ്സ് നമ്മൾ ഫിനിഷ് ചെയ്യണം. ഓക്കെ, അടുത്തത് സീതയുടെ സ്വഗതാഖ്യാനം ഒരു സ്ത്രീപക്ഷ രചനയെ മാറുന്നു. ഇത്തരം കണിശമായ വാദങ്ങളുടെ സാന്നിധ്യത്താലാണ് കവിതയിലെ നവഭാവുകത്വത്തിന്റെ ആചാരങ്ങൾ ഈ വരിയിലും ആശാൻ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, കവിയുടെ നവഭാവുകത്വം വീണ്ടും ഒരു നല്ല വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സീതയുടെ സ്വഗതാഖ്യാനം ഒരു സ്ത്രീപക്ഷ ചിന്തയെ മാറുന്നു. ഇത്തരം കണിശമായ വാദങ്ങൾ സാന്നിധ്യത്താൽ കവിതയിലെ നവഭാവത്തിന്റെ അംശങ്ങൾ ഈ വരിയിൽ ആശാൻ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ചെറിയൊരു കൺക്ലൂഷനും അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയ ഒരു ആൻസർ ആണിത്, ഇത് നമുക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ ഒരു 7 മാർക്കോ ഓക്കെ ഒരു 7 മാർക്കോ ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പറഞ്ഞ ആൻസർ. ഒരു ഒരു 10ൽ 7 മാർക്കോ 6 മാർക്കോ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ആൻസർ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് പെർഫെക്റ്റ് ആൻസർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഉദാഹരണം എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്, എങ്ങനെയാണ് ഒരു ഉത്തരം നിങ്ങൾ എഴുതേണ്ടത്, ഒരു ഉത്തരം ഫ്രെയിം ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻട്രോ വലിയ വാക്യങ്ങൾ കേട്ടോ, വലിയ വാക്യങ്ങളാണ് ഇവിടെ ഈ മോഡൽ ആൻസർ എഴുതിയിട്ടുള്ളത്. കാളിദാസിയുമായി ഉപയോഗിച്ചിരുന്നത് കാവ്യ നടത്തിയ മലയാള കവിയാണ് കുമാരനാശാൻ. ഇവിടെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ കവിതകൾ മനസ്സിലെ ഉള്ളതിന് ചിന്തിയാണ് മലയാളത്തിൽ നൽകിയിട്ടുള്ളത്. കാരണം വലിയ വലിയ സെന്റൻസുകളാണ് എഴുതിയിട്ടുള്ളത്, വലിയ വാക്യങ്ങളുണ്ട്, നല്ലൊരു മുഖമൊഴി ആദ്യമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗരിമയാർന്ന പദങ്ങളുണ്ട്, അവസാന ഉപസംഹാരം എഴുതിയിട്ടുണ്ട്. കണ്ടന്റ് കവിയുടെ ശൈലിയുടെ ഒരു താരതമ്യം എന്ന രീതിയിൽ ഇത് ചില എല്ലാത്തിനും ഇത് വരണമെന്നില്ല, ചിലപ്പോൾ വരാം. ചോദ്യത്തെ പറഞ്ഞതിന്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങൾ ഉപമയൊക്കെ ചേർത്തിട്ട് അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, കൂടുതൽ കമ്പയർ ചെയ്തിട്ട് നന്നാക്കിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഉത്തരം എഴുതി. അതുകൊണ്ട് തന്നെ ഒരു 10ൽ ഒരു 6 മാർക്ക് 6/10 കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇതാണ് ഈ പറയുന്ന ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഉത്തരം എഴുതുന്നത്.